എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 1998 ഇറങ്ങിയ മീറ്റ് ജോ ബ്ലാക്ക് എന്ന ഫാന്റസി റൊമാൻസ് ത്രില്ലറിനെ കുറിച്ചാണ് ഞാൻ ഇന്നോട് സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ മരണത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് ബ്രാഡ് പിറ്റ് അഭിനയിച്ചിരിക്കുന്നത്. റോഡ് മുറിച്ചു കിടക്കുമ്പോൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് മരണം ബിൽ പാരിഷ് എന്ന ബിസിനസ്സുകാരനെ തേടിയിറങ്ങുകയാണ്. ബിൽ പാരിഷ് തൻ്റെ 65-ാമത്തെ വയസ്സിൽ മരിക്കാൻ വിധിക്കപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെ മരണം ബില്ലിനെ മീറ്റ് ചെയ്യാണ്, കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവസാനം മരണം ബില്ലുമായി ഒരു ഡീലിലെത്തുകയാണ്. ആ ഡീൽ ഇങ്ങനെയാണ്, തനിക്ക് മനുഷ്യരെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ചും പഠിപ്പിച്ചു തരുന്ന അത്രയും കാലം ബില്ലിന് ജീവിക്കാം. ഈ ഡീൽ ബില്ലിനെ അത്ര എക്സൈറ്റ് ചെയ്തില്ലെങ്കിലും അയാൾ മനസ്സില്ലാ മനസ്സോട് അത് സമ്മതിക്കുകയാണ്. ചെറുപ്പക്കാരൻ്റെ രൂപത്തിൽ വന്ന മരണത്തെ ബിൽ തൻ്റെ ഫാമിലിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജോ ബ്ലാക്ക് എന്ന പേരിലാണ്. ഗ്രാജുവലി ജോ ഹ്യൂമാനിറ്റിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ ബില്ലിൻ്റെ മകളായ സൂസനെ അയാൾ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. ജോ ബ്ലാക്ക് എന്ന പേരിൽ വന്നിരിക്കുന്നത് മരണമാണെന്നും സൂസൻ അറിയില്ല. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഒരു കോഫി ഷോപ്പിൽ വെച്ച് അവൾ പരിചയപ്പെടുന്നത്. സിനിമ പ്രോഗ്രസ് ചെയ്യുന്നതും ജോ ഹ്യൂമാനിറ്റിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ജോവും സൂസനും വേർപിരിയാൻ കഴിയാത്ത വിധത്തിൽ പ്രണയത്തിലാവുകയാണ്. പക്ഷേ സിനിമയുടെ ഫൈനൽ സീനിലെത്തുമ്പോൾ ജോ തിരിച്ചറിയുകയാണ് സൂസനുമായിട്ട് തൻ്റെ പ്രണയം ഒരിക്കലും വർക്കാവില്ലെന്ന്. ജോയുമായി തൻ്റെ മകൾ പ്രണയത്തിലാണെന്ന് തിരിച്ചറിയുമ്പോൾ ബിൽ ജോയോട് പറയുന്നത് ഇങ്ങനെയാണ്, പ്രണയം ആഗ്രഹത്തെക്കാളും അപ്പുറമാണ്, അത് ത്യാഗവും സത്യസന്ധതയോടുള്ള പ്രതിബദ്ധതയും കൂടിയാണ്. ആ മൊമെൻറ്റിൽ ജോ റിയലൈസ് ചെയ്യുകയാണ് അവളോടുള്ള അഭിനിവേശം കൊണ്ട് സൂസനെ ജീവിതത്തിൽ നിന്ന് തൻ്റെതായ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് വളരെ വലിയ തെറ്റാണെന്ന്. അങ്ങനെ ബിൽ പാരിഷിൻ്റെ ജീവിതത്തിലെ അവസാന ദിവസം വന്നെത്തുകയാണ്, അയാളുടെ 65-ാം ജന്മദിനം. അയാൾ ബർത്ത്ഡേക്ക് ഒരു പാർട്ടിയൊക്കെ വയ്ക്കുകയാണ്. പാർട്ടിക്ക് ഇടയിൽ ജോ സൂസൻ്റെ അരിയിൽ വന്ന് തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചതിന് നന്ദിയൊക്കെ അവർ തിരിച്ചു പോവാണ്. ജോ ബില്ലിൻ്റെ കൂടെയാണ് തിരിച്ചു പോകുന്നത്. സൂസൻ ഒന്നും മനസ്സിലാവാതെ അവർ രണ്ടുപേരും നടന്ന വലന്ന് നോക്കി നിൽക്കുകയാണ്. അവളുടെ കൺമുന്നിൽ നിന്നും രണ്ടുപേരും ഡിസപ്പിയർ ആയ ശേഷം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ജോ മാത്രം തിരിച്ചു വരികയാണ്. സൂസൻ ജോവിൻ്റെ അരികിലേക്ക് എത്തുകയാണ്. ജോവിൻ്റെ അടുത്തെത്തിയതും സൂസൻ റിയലൈസ് ചെയ്യുകയാണ് ദേർ ഈസ് സംതിങ് ഡിഫറെൻറ്റ് അബൌട്ട് ഹിം. അതുപോലെ അവളുടെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കോഫി ഷോപ്പിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച മാത്രമാണ് അവൻ ഓർക്കാൻ കഴിയുന്നത്. സിനിമയുടെ എൻഡിങ്ങിൽ ജോ സൂസന് വേണ്ടി ചെയ്ത സാക്രിഫൈസും അവൾക്ക് നൽകിയ ഗിഫ്റ്റുമാണ് കാണിക്കുന്നത്. ജോ തിരിച്ചറിയുകയാണ് തനിക്ക് ഒരിക്കലും സൂസൻ ആഗ്രഹിക്കുന്ന ഒരാളായി മാറാൻ കഴിയില്ല. എന്നാൽ അവൾ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടിയ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തനിക്ക് കഴിയും. അവർക്ക് രണ്ടുപേർക്കും ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് ജോ തിരിച്ചു പോകുന്നത്. മീറ്റ് ജോ ബ്ലാക്ക് ബ്രാഡ് പിറ്റിൻ്റെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ്. സിനിമ കാണാത്തവർ സിനിമ കാണുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.